ഹലോ ഗൈസ്, അപ്പോൾ എൽ ജി ഗെയിമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ GTA 5 ഒരു പുതിയൊരു വീഡിയോ കാലൊക്കെ തന്നെ ആയിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആരും വിളിക്കുന്നുണ്ട്, ഏതൊരു അൺനോൺ നമ്പറും കാലൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും കോളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കി ഇത് ആരാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വിളിച്ചത് വേറെ ആരുമല്ല, നമ്മളൊരു മാഫിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വിളിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു പണിയും കാലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗണ്ട് ചില്ലിയാടിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ്, അതായത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ എവിടെയോ ആയിട്ട് ആരോ ഏതൊരു വീടും കാലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ബിസിനസ്മാനും കാലൊക്കെ തന്നെയാണ് വീടും കാലൊക്കെ വെച്ചേക്കണം. അപ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ട് അവിടെ ഒരു ലംബോർഗിനും കാലൊക്കെ തന്നെയുണ്ട്, ഏതോ ഒരു സ്പെഷ്യൽ ലംബോർഗിനും കാലൊക്കെ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ലംബോർഗിനും കാലൊക്കെ നമുക്ക് മോഷ്ടിച്ചെടുക്കണമെന്നാണ്. മോഷ്ടിച്ചിട്ട് പുള്ളിക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $1 billion കാലൊക്കെ റിവാർഡ് ആയിട്ട് തരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കൈവിട്ട് കളിയോ. $1 billion എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളങ്ങ് വീണ് ഗൈസ്. ഓക്കെ, പിന്നെ എന്തായാലും വേറെ ഒരു പണി നമ്മൾ നോക്കത്തില്ല, നമ്മൾ നേരെ കടയ്ക്ക് പോകാനാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും കൂടെ ആ ബിസിനസ്മാനെ നമുക്ക് തട്ടണം എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മാഫിയ്ക്ക് വീണ്ടും തലവനെയാണല്ലോ. ഓക്കെ, പുള്ളി രണ്ടും കൂടി ആലോചിച്ചിട്ടുണ്ട്, ബിസിനസ്മാനെയും തട്ടുകയും ചെയ്യണം, ആ ലംബോർഗിന് പുള്ളിക്കാരനെ എടുത്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എന്തായാലും ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളത് വണ്ടിയും കാലൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബൈക്കും കാലൊക്കെ തന്നെയാണ് എടുത്തേക്കണേ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഇത് നമ്മുടെ മൗണ്ട് ചില്ലിയാടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബുള്ളറ്റ് പോലെ ഇരിക്കുന്ന ഒരു വണ്ടി കാലൊക്കെ തന്നെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ബുള്ളറ്റിൻ്റെ ഒച്ചയും കാലൊക്കെ തന്നെ ഉണ്ട് ഈ വണ്ടിക്ക്. എന്തായാലും സീനൊന്നുമില്ല, വണ്ടി എന്തായാലും സ്മൂത്തായിട്ട് കയറുമെന്നാണ് തോന്നുന്നത്. വണ്ടി എന്തായാലും അത്യാവശ്യം നല്ല ഹെവി വണ്ടിയുണ്ട്, വണ്ടി കയറുമായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും മുകളിലാണ് വീടും കാലൊക്കെ വെച്ചേക്കണേന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കാണാനായിട്ട് പറ്റില്ല, നമുക്ക് എന്തായാലും കുറച്ച് മുകളിലേക്ക് എന്തായാലും പോകണം. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ചാനൽ ആരെങ്കിലും ഉഫ് എൻ്റെ മോനെ ചാനൽ എന്ന് പറഞ്ഞു, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ട് ഗൈസ്, ചാനൽ കയറി ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ലൈക്ക് അടിച്ചേക്കാം, എന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഒരു 500 likes ആണ്. അപ്പോൾ ലൈക്ക് അടിച്ചേക്കാം. ചേട്ടാ വരുന്നുണ്ടോ മുകളിൽ? ലിഫ്റ്റ് തരാം. വേണ്ട അല്ലേ? വേണ്ട വേണ്ട, അത് ശരി. പുള്ളിക്കാരന് സഹായം ചെയ്തു തരാമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ വലിയ നോക്കേ, എന്താന്ന് ആദ്യമായിട്ടായിരിക്കും ലിഫ്റ്റ് അങ്ങോട്ട് ചോദിച്ച് പോയിൻ്റെ നോക്കേ, എന്താ അത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാലൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അപ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്താറായിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ലംബോർഗിനി എന്ത് ടൈപ്പ് ലംബോർഗിനിയാണെന്നൊന്നും നമ്മളോട് പറഞ്ഞില്ല, എന്തായാലും ഒരു റെയർ ആയിട്ടുള്ളൊരു പുതിയ എഡീഷൻ ലംബോർഗിനിയൊക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് പുള്ളി ഇത്ര കഷ്ടപ്പെട്ട് നമ്മുടെ മാഫി ഇങ്ങനെ നമ്മളെ ഈ ഒരു ജോലിയും കാലൊക്കെ ഏൽപ്പിക്കേണ്ട ഒരു ആവശ്യം കാര്യം തന്നെയല്ല. ഓക്കെ ഗൈസ്, മുകളിലെന്താണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് എന്തായാലും മുകളിൽ ചെന്നാലാണ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ബൈക്ക് എന്തായാലും അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, പറത്തിച്ച് തന്നെ നമുക്ക് മുകളിലേക്ക് പോകാം. എൻ്റെ മോൻ ഓഫ് റോഡൊക്കെ അടിച്ചിട്ട്, ഓ ഇന്ന് നിങ്ങൾ ഇട്ട ഇന്ന് നമ്മൾ ഇട്ടേക്കണ ഡ്രസ് കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്, വെള്ളയും വെള്ളയാണ് ഇട്ടേക്കണം, ബൈക്കും വെള്ള, നമ്മൾ ഇട്ടേണ കളറും വെള്ള. എൻ്റെ മോനെ ഹെൽമെറ്റ് കൂടെ വെള്ള വെച്ചായിരുന്നു, എന്തായാലും സെറ്റായിരുന്നു. ജീൻസ് എന്തായാലും നമുക്ക് വെള്ള കളർ ഇല്ല, അത് വേറെ കാര്യം. ഷൂ വെള്ള ഇടായിരുന്നില്ലേ, വേണ്ട ഇനിയിപ്പോൾ പിന്നെ ഇടാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബൈക്ക് നമ്മുടെയാണ്, ബൈക്ക് എന്തായാലും തിരിച്ച് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈക്ക് എന്തായാലും നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് സാധാരണ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ ബൈക്ക് വെക്കാറുണ്ട്, അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ വെച്ചാലോ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഓക്കെ ഗൈസ്, മുകളിൽ ഇത് വീടും കാലൊക്കെ നമുക്ക് കാണാനായിട്ട് ഇത് തെളിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ മോൻ മൗണ്ട് ചില്ലാടിൻ്റെ മുകളിൽ ഇത്ര സെറ്റപ്പ്, ഏതോ ഒരു വലിയ ബിസിനസ്മാൻ്റെ സെറ്റപ്പാണ് മനസ്സിലായിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ മോനെ വീട് നോക്കി ഗൈസ്, നിങ്ങൾ എൻ്റെ മോൻ ഒന്നും പറയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സാധാരണ ഒരു ടൂറിസ്റ്റ് വന്നവരിൽ തന്നെ പോവാം. ഓ, അവിടെ സിറ്റി വാച്ചുണ്ട് കേട്ടോ, സാധാരണ ഒരു ടൂറിസ്റ്റുകൾ വന്നവരിൽ തന്നെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബൈക്ക് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് ഒരുമച്ചാനേ, ആ ബൈക്ക് താഴെ കളഞ്ഞു, സമാധാനമായി. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഒരു പിസ്റ്റല് കൈപിടിക്കാം. പിസ്റ്റലില്ലേ? ആ പിസ്റ്റലുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ പിസ്റ്റൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിസ്റ്റൽ വെച്ച് നമുക്ക് ആ രണ്ട് സെക്യൂരിറ്റി ഗാർഡിനെ അടിച്ചിടേണ്ടി വരും. എന്തായാലും അധികം ഒച്ചപ്പാടും പോലൊന്നും ഉണ്ടാക്കാണ്ട് നമുക്ക് എന്തായാലും സൂക്ഷിച്ച് തന്നെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ പോകുന്നുണ്ട്. അങ്ങ് അറ്റത്ത് വേറെ ആരെയും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. ഓ എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ അവർ ഇത് നൈസായിട്ട് അകത്തേക്ക് ഓടുന്നുണ്ട്. ഓക്കെ, പോവാൻ
ഓഫീസ്. അപ്പൊ അവനെ തീർക്കാനായിട്ട് ഒരെണ്ണത്തിലെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ചാവാത്ത. ഓക്കെ, അപ്പൊ ദേ അവൻ താഴേക്ക് പോയി, ദേ ചാടി ചത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അകത്തേക്ക് വരുത്ത കേറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവനെയും കൂടി ഒന്ന് ജസ്റ്റ് പോയി അന്വേഷിക്കണം. ഓ ഓ, എന്താ മോനെ, അവൻ എന്തായാലും പറ്റും. ഓക്കെ, അപ്പൊ അവനെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ അവൻ അടിച്ചു കൊന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ വേറെ ഒരുത്തരെ കണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ലംബോർഗിനി ഇതിന്റെ ഇതിനകത്താണ് ലംബോർഗിനി വെച്ചാൽ. ഓക്കെ ഗൈസ്, അപ്പൊ ദേ കിടക്കുന്നു ലംബോർഗിനി. എന്റെ മോനെ, ഇപ്പൊ ലംബോർഗിനി അവിടെ കിടപ്പുണ്ട്. ഒരു ചെറിയ പരിപാടി ചെയ്യാൻ കേട്ടോ ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറയാണ്, നമുക്ക് എന്തായാലും ഇത് അടിച്ച് പൊളിക്കണം. ഓക്കെ, അപ്പൊ അത് തീർത്തുണ്ട്. നമുക്ക് എന്തായാലും സൈലൻ്റ് ആയിട്ട് തന്നെ കയറി. ഓക്കെ, മാഫി അറിയണേക്ക് മുന്നേ തന്നെ നമുക്ക് എന്തായാലും പെട്ടെന്ന് കയറി ചെന്ന് എല്ലാത്തിനും വെടിവെച്ച് കിട്ടണം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കണ്ണെന്തായാലും കയ്യിൽ നിന്ന് മാറ്റാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ വെള്ളത്തിന്റെ ഒച്ച കേൾക്കണോണ്ട് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ആ വെടിയുടെ വെടി വെച്ചതിന്റെ ഒച്ച എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും ഓരോ റൂം വഴി ചെക്ക് ചെയ്യണം. നമുക്ക് എന്തായാലും ആ ബിസിനസ് മാനെ എന്തായാലും കിട്ടണം. മാഫിയാണെന്നാണ് തോന്നിയത് നേരത്തെ പറഞ്ഞത്, പക്ഷെ ആ ബിസിനസ് മാൻ നമുക്ക് കിട്ടണം. ഗൈസ്, അപ്പൊ ഇവിടെ ഒരു വലിയ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ എന്റെ മോനെ. ഗൈസ്, അപ്പൊ ഇതാണ് തോന്നുന്നു പുള്ളിയുടെ ബെഡ്റൂം. ഭയങ്കര വലിയ ബെഡ്റൂം ആണോ എന്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പൊ ഭയങ്കര വലിയ സെറ്റപ്പൊക്കെ തന്നെ ഉണ്ടോ? വലിയൊരു ബാത്റൂം ലീക്കേജോ? ചേട്ടാ, പൈപ്പ് പൊട്ടിയെടുക്കണം ബാത്റൂമില്, ശരിയാക്ക്. എന്തുവാടേ ഇത്, ഇത്ര വലിയ വീട്ടിലും ബാത്റൂമിലും പൈപ്പൊക്കെ പൊട്ടിക്കിടക്കുന്നതൊക്കെ. എന്നിട്ട് ശരിയാക്ക, ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവിടെ. ഇപ്പോഴത്തെ ആൾക്കാർ എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞു, ഇവിടെ ആരും ഇല്ലേ? വീട് വിട്ട് പോയല്ല അവര്. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ ഗസ്റ്റിംഗ് കാലൊക്കെ തന്നെയാണ്. നോക്കുന്നല്ല, അവരൊന്നും കാണാണ്ട് തന്നെ പോവാം. എന്തായാലും ഇവിടെ ഉള്ളവർ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ മുകളിൽ ആരെ നോക്കിയിട്ട് കാണാനില്ല. അപ്പൊ നമുക്ക് എന്തായാലും നൈസായിട്ട് താഴേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ താഴേക്ക് നൈസായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലംബോർഗിനി ഉണ്ട്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബുഗാട്ടി ഉണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡ്യൂപ്പാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ? ഓ എന്റെ മോനെ ഗൈസ്, അപ്പൊ ഈ ചില്ലൊന്ന് പൊട്ടി താഴേക്ക് പോയാനുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിക്ക്. എന്റെ മോനെ, മലമുകളിൽ ഇതുപോലത്തെ ചില്ല് വെച്ചിട്ടുള്ള വീട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ പണിത് വെച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിൻ്റെ അകത്ത് ഓക്കെ ഗൈസ്, അപ്പൊ ഇതൊരു ബാത്റൂമാണ്. എല്ലാ ബാത്റൂമിലും ലീക്കേജ് ഉണ്ടോ? ഇതെന്ത് പാരമ്പര്യമോ? ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്നറിയില്ല, ആ ബാത്റൂമിൽ എന്തോ ലീക്കേജും കാര്യമൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ ഒരു ബെഡ്റൂമാണ്. നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്ത് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് ഓക്കെ ഗൈസ്, അപ്പൊ ഇതൊരു കിച്ചണാണ്. ഇത് ഈ കിച്ചണിൽ ഇത് തീ പിടിക്കുന്നു. ഈ വീട് വൈകാണ്ട് തന്നെ പൊട്ടിത്തെറിക്കുന്നോ? നമുക്ക് എന്നാലും പെട്ടെന്ന് തന്നെ ആളെ കൊന്നിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടി. നമ്മൾ ഇത്ര നേരം അന്വേഷിച്ചിട്ട് ബിസിനസ് മാനൊക്കെ കിട്ടിയിട്ടില്ല കേട്ടോ എന്റെ മോനെ. എന്തായാലും ബിസിനസ് മാനെ കൊന്നിട്ടാണ് ലംബോർഗിനി കൊടുത്തിട്ട് നമ്മുടെ മാഫിയ കാശ് തരുള്ളൂ എന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പൊ ഇവിടെ ഓക്കെ ഗൈസ്, പുള്ളിക്കാരെ അറിഞ്ഞിട്ടില്ല. ഇവിടെ പുള്ളിക്കാരൻ സിഗരറ്റും കാലൊക്കെ വലിച്ചിരിപ്പുണ്ട്. കൊന്നിട്ടുണ്ട്. സോറി ചേട്ടാ, നമുക്ക് $1 billion തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ആരാണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്താണ്ട് ഒച്ചയും കാലൊക്കെ മുകളിൽ നിന്ന് കേട്ടായിരുന്നു. നോക്കാം. അപ്പൊ അവര് എനിക്ക് തോന്നണം പോലീസുകാരൻ കാലൊക്കെ വിളിച്ചു എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ലംബോർഗിനി കാലൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ലംബോർഗിനി കാലൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ മോനെ, വണ്ടി നല്ല സെറ്റ് സാധനം തോന്നേ ഗൈസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ലംബോർഗിനി എടുത്ത് പറക്കുന്നുണ്ട്. എന്റെ മോന്, പോലീസുകാരും അന്നേക്ക് പിന്നെ നമുക്ക് എന്തായാലും പോകണം. അപ്പൊ എന്തായാലും ഇതിന്റെ മുകളിൽ കൂടെ പുള്ളി കേറ്റണെന്ന് യാതൊരു പിടിയില്ല. നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ രക്ഷപ്പെടാം. പ്ലീസ്, ലംബോർഗിനിക്ക് ഒന്നും പറ്റരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും സീനൊന്നും ഇല്ല. നമുക്ക് എന്തായാലും സാവധാനം കേറ്റിട്ട് എന്തായാലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിപ്പയർ ചെയ്തിട്ട് തന്നെ പുള്ളിക്കാരൻ കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊ സീനൊന്നുമില്ല, ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉള്ളൂ. ചെറുതായിട്ട് മലയുടെ മുകളിൽ നിന്ന് വീഴ്ത്തിച്ചാണ് അത്ര ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെന്തായാലും സൂക്ഷിച്ച് തന്നെയാണ് കൊണ്ടുപോണേ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഒരു മല ഒന്ന് ചാടിക്കഴിഞ്ഞാൽ എന്തായാലും സമാധാനം. പിന്നെ എന്തായാലും 1-star വാണ്ട ലെവൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇതും പോയി കഴിഞ്ഞാൽ എന്തായാലും സീനിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് $1 billion നമ്മുടെ സ്വന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടെ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും സീനൊന്നും ഇല്ല. ഓ എന്റെ മോനെ, ബ്രേക്ക് ഓട്ടിക്കും ബ്രേക്ക് ഓട്ടിക്കും. എന്തായാലും സ്പീഡ് കുറച്ച് ഓവറായുണ്ട് ഗൈസ്. അപ്പൊ നമ്മളങ്ങനെ ഈ മലയുടെ ഏറ്റവും താഴത്തെ ഭാഗത്തായിട്ട് നമ്മുടെ ചില്ലയുടെ താഴത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരും പോയിട്ടുണ്ട്. എന്റെ മോനെ സെറ്റ്.
ഇനി ആരും പേടിക്കണ്ട, നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ കൊണ്ടുപോയി നേരെ നമ്മുടെ മാഫിക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. എന്താ മോനെ, ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഈ സാവധാനം തന്നെ ഇറക്കാം. ഈ വണ്ടി ഓഫ് റോഡിന് പറ്റിയതല്ല കേട്ടോ, ഈ നമ്മുടെ ലംബോർഗിനി ഫുള്ള് ചെളി ആയിട്ടുണ്ട് കേട്ടോ. ചെളി എന്തായാലും അവർ ക്ലീൻ ചെയ്തോളൂ. സ്ക്രാച്ച് വല്ലതും ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ചെറിയ ചെറിയ സ്ക്രാച്ച് വരാനാണ് ചാൻസ് ഉള്ളൂ. നമ്മുടെ മാഫിയ കണ്ടാൽ കുറച്ച് കാശ് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. കാണില്ലായിരിക്കും അല്ലേ. ഓക്കെ അപ്പോൾ നമ്മളങ്ങ് ദൈവം ഇങ്ങനെ എന്താ മോനെ മരത്തും കുടുങ്ങി. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി മരത്തും കുടുങ്ങി എന്നാണ് തോന്നണേ. ഗൈസ് അപ്പോൾ എങ്ങനെ കണ്ടൊക്കെ നമ്മളങ്ങനെ വണ്ടി പുറത്തേക്ക് എടുത്തിട്ട് എൻ്റെ മോനെ സീനാണ് ഫുള്ള്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടികളൊക്കെ നമ്മളങ്ങനെ ഈ റോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളങ്ങനെ ഈ വണ്ടികളൊക്കെ റോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മോനുണ്ട് എന്തെങ്കിലും മാരക ലുക്കാണ്ടോ. ഇതിപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് തന്നെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പെട്രോൾ പമ്പ് കാലൊക്കെ തന്നെ ഉണ്ട് ഇവിടെ അടുത്ത്. ഗൈസ് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് നോക്കി നോക്കട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ലംബോർഗിനി. എൻ്റെ മോനെ ഫുള്ള് മുകളിലത്തെ ഭാഗം ഫുള്ള് ക്രോമ് വെച്ചിട്ട് അങ്ങോട്ട് പൂശിയേക്കാണ് കളർ. എൻ്റെ മോനെ കണ്ണാടി പോലെയാണ് ഇപ്പോൾ ക്രോമ് കാലൊക്കെ സെറ്റ് സാധനം കേട്ടോ. ഗൈസ് അപ്പോൾ ഇവിടെ ഫുള്ള് ക്രോം, പിന്നെ അടിയിൽ യെല്ലോ കളർ. യെല്ലോ ആണ് ഗോൾഡൻ ആണോ എന്നറിയില്ല, ഗോൾഡ് കളറാന്ന് തോന്നും. ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെയുള്ള ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. പിന്നെ ഇവിടെ ഒക്കെ ചെറിയ ഗോൾഡിങ്ങിൻ്റെ ഫിനിഷിങ് കാര്യമൊക്കെ തന്നെ ഉണ്ട്. ബാക്കിൽ നല്ല കിഡിലെ സ്പോയിലറും കാര്യമൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. വണ്ടി എന്തായാലും മാരക ലുക്കായിട്ടുണ്ട്, ഒന്നും പറയില്ല. പിന്നെ ഇത് ഇവർ എടുക്കാൻ, അതായത് മാഫിയ നമ്മളോട് ഇത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഇത് SUV മോഡലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ. അതായത് നമ്മുടെ ലംബോർഗിനിയുടെ ഏറ്റവും പുതിയ വെർഷനും കാര്യമൊക്കെ തന്നെയാണ്. ഇത് റെയർ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലംബോർഗിനി ഇൻറ്റീരിയർ. ഇൻറ്റീരിയറും വലിയ മോശമൊന്നുമല്ല, അടിപൊളി ഇൻറ്റീരിയറും കാര്യമൊക്കെ തന്നെയാണ്. എൻ്റെ മോനെ, ഓക്കെ ഗൈസ്, അപ്പോൾ സെറ്റ് ഇൻറ്റീരിയറും വലിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മാഫിയുടെ അടുത്ത് കൊണ്ടുപോയി ഈ ലംബോർഗിനിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ക്യാഷും കൂടി ഇനി വാങ്ങിച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്വസ്ഥമായിട്ട് വല്ലയിടത്തും പോവാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ജോലി എന്തായാലും കഴിഞ്ഞു എന്നാണ് പറയാം. എന്തായാലും വലിയ സീനൊന്നും ഉണ്ടായില്ല, പോലീസുകാർ എന്തായാലും വലിയ സീനാക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, മലമുകളിലായതുകൊണ്ട് തന്നെ അധികം പോലീസുകാർ ഇനി മലയുടെ മുകളിൽ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ഒക്കെ ചെയ്ത് എന്തായാലും മെനക്കെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് വലിയ സീനൊന്നുമില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ ഗൈസ്, റോഡിൽ വെച്ച് തന്നെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേഖ നമ്മൾ നൈസായിട്ട് ഈ സ്പീഡ് ടെസ്റ്റും കാലൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വണ്ടി അത്ര വരെ പോകുന്നറിയില്ല, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി എന്നാലും 200 എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ 200, 220, 224, 230. ഓക്കെ, അപ്പോൾ 230, 240, 241, 242, 243, 254, 250 അടിയായിരിക്കും അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ 250, 251, 52. ഓക്കെ ഗൈസ്, അപ്പോൾ ഒറ്റടിയൊക്കെയാണ് സ്പീഡ് കൂടുന്നത്. 260 അടിയോ 259. ഓക്കെ ഗൈസ്, അപ്പോൾ 260 അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ 200. ഓക്കെ ഗൈസ്, അപ്പോൾ 267 കാലൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ. എന്തായാലും കിടിലും ടോപ്പ് സ്പീഡും കാലൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഇതേ സ്പോട്ടിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരാനാണ് നമ്മളോട് പറഞ്ഞത്. ഓ, അങ്ങോട്ട് ഉള്ള പോയത്. ഓക്കെ, ഞാനൊരു നമ്മുടെ നെഞ്ചത്തേക്ക് കയറുകൻ്റെ പോയതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളോട് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരാനാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ എവിടെയാണ് നമ്മൾ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കൊന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് പാർസൽ സർവീസാണ്. അപ്പോൾ അപ്പുറത്തെ റൂമിലേക്ക് പോകാനായിട്ടാണ് നമ്മളോട് പറഞ്ഞതെന്ന് തോന്നും. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം ഇവിടെ നിൽക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ലംബോർഗിനി കാലൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. എന്തായാലും കുറച്ചാൽ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം അവർ വന്ന വരെ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടാണ്. നമ്മളങ്ങനെ അതെ വണ്ടി കാലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് അതെ ക്യാഷും കാലൊക്കെ തന്നിട്ടുണ്ട്. $1 ബില്യൺ ക്യാഷും കാലൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കും കാര്യമൊക്കെ തന്നെ, പക്ഷേ ക്യാഷും കാലൊക്കെ വളരെ വലുതായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മോഡ് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ നിൽക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.